നമസ്കാരം. മുസ്ലിം ലീഗിൽ നിന്നും പുറത്തു വന്ന MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹ്ലിയ CPM-ൽ ചേരും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നന്മണ്ട ഡിവിഷനിലെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഫാത്തിമ CPM സ്ഥാനാർത്ഥിയായേക്കും. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായ കാനത്തിൽ ജമീല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമസഭാ അംഗമായതിനാലാണ് നന്മണ്ട ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. സ്ത്രീപക്ഷ രാഷ്ട്രീയമുയർത്തി കടന്നുവരുന്ന ഫാത്തിമയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാക്കുന്നതിലൂടെ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ തിരിച്ചടി നൽകാൻ സാധിക്കും. ജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പദവികളിൽ CPM പിന്തുടരുന്ന മത സാമുദായിക പരിഗണനകളും ഫാത്തിമയ്ക്ക് അനുകൂലമാണ്. സ്ത്രീവിരുദ്ധ പരാമർശത്തിൻ്റെ പേരിൽ MSF സംസ്ഥാന നേതൃത്വത്തിനെതിരെ വനിതാ കമ്മീഷനിൽ വരെ പരാതി എത്തിയതിന് പിന്നാലെ ഫാത്തിമ തഹ്ലിയയെ ലീഗ് പുറത്താക്കുകയായിരുന്നു. ഈ പുറത്താക്കൽ നടപടി ലീഗ് ഒരു മുഴ മുന്നേറിഞ്ഞ ആയുധമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആരോപണം ഉന്നയിച്ച ഹരിത നേതാക്കളുടെ പരാതി കേൾക്കാത്ത പാർട്ടി, ആ പാർട്ടിയുടെ നേതൃത്വത്തിനെതിരെ ഫാത്തിമ വാർത്താ സമ്മേളനം നടത്തി പ്രതിഷേധിച്ചിരുന്നു. ഇത് അച്ചടക്ക ലംഘനമായിട്ടാണ് പാർട്ടി കണ്ടത്. ഇതിന് പിന്നാലെ ആരോപണ വിധേയനായ MSF സംസ്ഥാന നേതാക്കളോട് വിശദീകരണവും ഹരിത കമ്മിറ്റിയെ മരവിപ്പിക്കുകയും ചെയ്തതായിരുന്നു ലീഗിൻ്റെ നടപടി. അതിനുശേഷവും ആരോപണം ഉന്നയിച്ച ഹരിത കമ്മിറ്റിയെ പിരിച്ചുവിട്ടതിനൊപ്പം ഫാത്തിമ തഹ്ലിയക്കെതിരെയും നടപടിയെടുക്കുന്നതിലേക്കാണ് ലീഗ് നേതൃത്വം ചെന്നെത്തിയത്. ഹരിതയുടെ ആദ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്നു ഫാത്തിമ തഹ്ലിയ. ഹരിതയുടെ പുതിയ കമ്മിറ്റി വന്നതിന് പിന്നാലെ ഇത്ര പെട്ടെന്നുള്ള പാർട്ടി നടപടി ഫാത്തിമയും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും തിടുക്കത്തിൽ നടപടിയെടുത്തതിന് പിന്നിൽ CPM നീക്കങ്ങളും കാരണമായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഫാത്തിമയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാക്കാൻ CPM ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹമാണ് നടപടി വേഗത്തിലെത്തിച്ചത്. അച്ചടക്ക ലംഘനം മാത്രമല്ല, ഫാത്തിമ തഹ്ലിയയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള പ്രതിരോധം കൂടിയായിട്ടാണ് ഈ പുറത്താക്കൽ നടപടി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ മുസ്ലിം ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വനിതാ ലീഗിനെ ദീർഘകാലം നയിച്ച നൂർബിന റഷീദിനെയാണ് നേതൃത്വം പരിഗണിച്ചത്. നൂർബിന തോറ്റ് തുന്നം പാടുകയും ചെയ്തു.